നമസ്കാരം. കുവൈറ്റിലെ ഇന്നത്തെ വാർത്തകളും വിശേഷങ്ങളും. രാജ്യത്തുടനീളം 24 മണിക്കൂറും സുരക്ഷാ നിരീക്ഷണം വർദ്ധിപ്പിക്കുന്നതിനുള്ള നിർദ്ദേശം പുറപ്പെടുവിച്ച് ആഭ്യന്തരമന്ത്രി ഷെയ്ഖ് തലാൽ അൽ ഖാലിദ് അൽ സബ. നിയമം ലംഘിക്കുന്ന വ്യക്തികളെ ശക്തമായി നേരിടുന്നതിന്റെ ആവശ്യകത അദ്ദേഹം ഊന്നി പറഞ്ഞു. ആഭ്യന്തര മന്ത്രാലയത്തിലെ മുതിർന്ന ഉദ്യോഗസ്ഥരുമായി കൂടിക്കാഴ്ചയ്ക്ക് ശേഷം അദ്ദേഹം നിർദ്ദേശങ്ങൾ മുന്നോട്ട് വെച്ചതെന്ന് ജനറൽ ഡിപ്പാർട്ട്മെന്റ് ഓഫ് സെക്യൂരിറ്റി റിലയൻസ് ആൻഡ് മീഡിയ വിഭാഗം അറിയിച്ചു. യൂണിവേഴ്സിറ്റി ബിരുദം വ്യാജമായി നിർമ്മിച്ച 6 വർഷം ഡോക്ടറായി ജോലി ചെയ്തതായി കണ്ടെത്തിയതിനെ തുടർന്ന് സ്വദേശി വനിതയെ ആരോഗ്യ മന്ത്രാലയത്തിലെ മെഡിക്കൽ ജോലിയിൽ നിന്ന് പിരിച്ചുവിട്ടതായി കോടതി ഉത്തരവിട്ടു. 3 ലക്ഷം ദിനാർ പിഴയും വിധിച്ചു. സിവിൽ സർവീസ് കമ്മീഷൻ ഹാജരാക്കിയ വ്യാജരേഖയുടെ അടിസ്ഥാനത്തിൽ ആരോഗ്യ മന്ത്രാലയത്തിലെ ജോലിയിൽ നിന്ന് നിയമവിരുദ്ധമായി 150,000 ദിനാർ ഇവർ ശമ്പളമായി വാങ്ങിയിരുന്നു. പാകിസ്ഥാനിൽ നിന്ന് യൂണിവേഴ്സിറ്റി ബിരുദം നേടിയെന്നാരോപിച്ച് വ്യാജരേഖ ചമച്ചതിനും ഇവർക്കെതിരെ കേസെടുത്തിരുന്നു. നേരത്തെ ഇതേ കേസിൽ യുവതിക്ക് ക്രിമിനൽ കോടതി 7 വർഷം ശിക്ഷ വിധിച്ചിരുന്നു. എന്നിരുന്നാലും ഒരു അപ്പീൽ കോടതി തടവു ശിക്ഷ ശരിവച്ചില്ല. പകരം ജോലിയിൽ നിന്ന് നിയമവിരുദ്ധമായി സമ്പാദിച്ച ശമ്പളത്തിന്റെ ഇരട്ടി തുക പിഴയെ അടയ്ക്കാൻ ഉത്തരവിട്ടു. രാജ്യത്ത് സ്കൂളുകൾ തുറന്നതോടെ റോഡിൽ തിരക്കേറി. കഴിഞ്ഞ ദിവസങ്ങളിൽ രാവിലെയും വൈകുന്നേരം റോഡിൽ വാഹനങ്ങളുടെ വലിയ തിരക്ക് അനുഭവപ്പെട്ടു. ഇന്ത്യൻ സ്കൂളുകൾക്ക് സമീപമുള്ള പ്രദേശങ്ങളിൽ വൻ ഗതാഗത കുരുക്കുണ്ടായി. സ്വകാര്യ സ്കൂളുകളിൽ സ്കൂൾ ബസ് ഉണ്ടെങ്കിലും വലിയൊരു ശതമാനം രക്ഷിതാക്കളും സ്വന്തം വാഹനങ്ങളാണ് കുട്ടികളെ കൊണ്ടുപോകുന്നത്. ചില റോഡുകളിലെ അറ്റകുറ്റപ്പണികളും ഗതാഗത കുരുക്കിന് കാരണമായി. നിലവിൽ സ്വകാര്യ സ്കൂളുകളാണ് പ്രവർത്തനം ആരംഭിച്ചത്. ഈ മാസത്തോടെ സർക്കാർ അറബിക് സ്കൂളുകൾ തുറക്കുന്നതോടെ ഗതാഗത പ്രശ്നം വീണ്ടും രൂക്ഷമാകാനാണ് സാധ്യത. ഇതിനിടെ ഗതാഗത തിരക്ക് നിയന്ത്രിക്കാനായി ആഭ്യന്തര മന്ത്രാലയം ആവശ്യമായ ക്രമീകരണങ്ങൾ ഒരുക്കുന്നതായി പ്രാദേശിക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. വിദേശ പൗരന്മാർ വൈദ്യുതി, ജലം എന്നിവയ്ക്ക് നൽകുന്ന കുടിശ്ശിക പിരിച്ചെടുക്കൽ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നടപ്പിലാക്കി തുടങ്ങി. സെപ്റ്റംബർ 1 മുതൽ കുടിശ്ശിക ഒടുക്കാത്ത പ്രവാസികൾ രാജ്യം വിടാനാകില്ലെന്ന് ആഭ്യന്തര മന്ത്രാലയം നേരത്തെ വ്യക്തമാക്കിയിരുന്നു. വിമാനത്താവളത്തിൽ ഇവ പരിശോധിക്കാനുള്ള സംവിധാനം സജ്ജീകരിച്ചിട്ടുണ്ട്. വെള്ളിയാഴ്ച മുതൽ ഫ്ളാറ്റും സ്ഥാപനങ്ങളും വാടകയെടുത്തവർ വൈദ്യുതി കുടിശ്ശിക ഉണ്ടെന്ന് പരിശോധിച്ചാണ് കടത്തിവിടുന്നത്. രാജ്യം വിടുന്നതിന് മുമ്പ് പ്രവാസികളുടെ കടങ്ങൾ ഈടാക്കാൻ 1ാം ഉപപ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രിയുമായ ഷെയ്ഖ് തലാൽ ഖാലിദ് അൽ ഹമദ് അൽ സബ നിർദ്ദേശം നൽകിയിരുന്നു. ഇതിന്റെ തുടർച്ചയായി സർക്കാർ ഏജൻസികളും ആഭ്യന്തര മന്ത്രാലയം തമ്മിലുള്ള ഏകോപനത്തിലൂടെയാണ് നടപടി ആരംഭിച്ചത്. ഗതാഗത നിയമലംഘന പിഴവെടുക്കാതെ വ്യക്തികൾക്കും വാഹനങ്ങൾക്കും നിലവിൽ രാജ്യത്തിന് പുറത്തേക്ക് പോകാനാകില്ല. അതിർത്തികളിലും വിമാനത്താവളത്തിലും ഇതിനായി സജ്ജീകരണങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. മലയാളി നഴ്സ് കെട്ടിടത്തിൽ നിന്ന് വീണു മരിച്ചു. ചങ്ങനാശ്ശേരി സ്വദേശി റജിയുടെ ഭാര്യ ഷീബയാണ് മരിച്ചത്. 42 വയസ്സായിരുന്നു. ഉച്ചയോടെ കെട്ടിടത്തിൽ നിന്ന് വീണ് മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു. മലയാളികൾ ഏറെ താമസിക്കുന്ന അബ്ബാസിയിലെ അപ്സര ബസാർ ബിൽഡിംഗിന് സമീപത്താണ് സംഭവം നടന്നത്. ഫ്ളാറ്റിലെ 10ാം നിലയിലെ ബാൽക്കണിയിൽ നിന്ന് വീഴുകയായിരുന്നു. സ്വകാര്യ ക്ലിനിക്കിൽ നേഴ്സായി ജോലി ചെയ്തു വരികയായിരുന്നു. കിർബി കമ്പനിയിലെ ജീവനക്കാരനാണ് റജി. 2 മക്കളുണ്ട്. മകൻ നാട്ടിൽ എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥിയാണ്. മകൾ യുണൈറ്റഡ് ഇന്ത്യൻ സ്കൂളിൽ 9ാം ക്ലാസ്സിലെ വിദ്യാർത്ഥിനിയുമാണ്. നിയമലംഘനം കണ്ടെത്തിയതിനെ തുടർന്ന് 20ലധികം ബ്യൂട്ടി ക്ലിനിക്കുകൾ അടച്ചുപൂട്ടിയതായി ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു. മെഡിക്കൽ പ്രൊഫഷന്റെ ബന്ധപ്പെട്ട പ്രൊഫഷനുകളുടെയും അനധികൃത പ്രയോഗം, സ്വകാര്യ മെഡിക്കൽ മേഖലയിലെ ജോലി നിയന്ത്രിക്കുന്ന തീരുമാനങ്ങൾ ലംഘിക്കൽ, മെഡിക്കൽ പരസ്യങ്ങളെ നിയന്ത്രിക്കുന്ന മന്ത്രിതല തീരുമാനങ്ങൾ പാലിക്കാതിരിക്കുക തുടങ്ങി നിയമലംഘനങ്ങളാണ് കണ്ടെത്തിയത്. അതേസമയം ഫാർമസി പ്രൊഫഷണൽ റെഗുലേറ്ററി നിയമം ലംഘിച്ചതിന് 28 ഫാർമസികളും അടച്ചുപൂട്ടിയിരുന്നു. താമസാനുമതി പുതുക്കുന്നതിനുള്ള ഫീസ് അടുത്ത വർഷം ആദ്യം മുതൽ ഉയർത്തുന്ന കാര്യം ആഭ്യന്തര മന്ത്രാലയത്തിന്റെ പരിഗണനയിൽ. നിലവിലെ തുകയുടെ 3 ഇരട്ടി ഫീസ് വർധനമാണ് പ്രതീക്ഷിക്കുന്നത്. ഇത് സംബന്ധിച്ച അന്തിമ റിപ്പോർട്ട് ഉപപ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രിയുമായ ഷെയ്ഖ് തലാൽ ഖാലിദ് അൽ ഹമദ് അൽ സബയുടെ അംഗീകാരത്തിന് സമർപ്പിക്കും. ദേശീയ കാർഡ് തൊഴിലാളികൾ, പ്രവാസി സൈനിക ഉദ്യോഗസ്ഥർ, പ്രതിരോധ മന്ത്രാലയത്തിലെ, ആഭ്യന്തര മന്ത്രാലയത്തിലെ ജോലി ചെയ്യുന്ന താമസക്കാർ, DCC പൗരന്മാർ, സ്വദേശി വനിതകളുടെ വിദേശി കുട്ടികൾ എന്നിവ ഉൾപ്പെടെ ചില വിഭാഗങ്ങളെ ഇതിൽ നിന്ന് ഒഴിവാക്കുമെന്ന് പ്രാദേശിക മാധ്യമങ്ങൾ സൂചിപ്പിച്ചു. സർക്കാർ ജീവനക്കാർക്കും പ്രത്യേകിച്ച് ഡോക്ടർമാർക്കും അധ്യാപകർക്കും ആർട്ടിക്കിൾ 17, സ്വകാര്യ മേഖലയ്ക്ക് ആർട്ടിക്കിൾ 18, വീട്ടുജോലിക്കാർക്കുള്ള ആർട്ടിക്കിൾ 20, ആർട്ടിക്കിൾ 22 പ്രകാരമുള്ള ഫാമിലി വിസ എന്നിവ ഉൾപ്പെടെ എല്ലാത്തരം റെസിഡൻസി ഫീസ് വർധനവ് ബാധകമായിരിക്കുമെന്നും ഇതിൽ പറയുന്നു. ഗാർഹിക തൊഴിലാളിയെ കുത്തി കൊലപ്പെടുത്തിയ ശേഷം ആത്മഹത്യാ ശ്രമം നടത്തിയ ഇന്ത്യക്കാരനും മരണമടഞ്ഞു. ഫർവാനിയിലെ ഉമറിയ പ്രദേശത്താണ് സംഭവം. ഉമറിയിലെ സ്പോൺസർഡ് വീട്ടിലായിരുന്നു ഫിലിപ്പിനോ ഗാർഹിക തൊഴിലാളി താമസിച്ചിരുന്നത്. ഇവിടെ അതിക്രമിച്ചു കയറിയാണ് ഇന്ത്യക്കാരൻ അവരെ കുത്തി കൊലപ്പെടുത്തിയത്. അതിനുശേഷം ഇയാൾ സ്വയം കുത്തി പരിക്കേൽപ്പിച്ച് ആത്മഹത്യാ ശ്രമം നടത്തുകയായിരുന്നു. പോലീസ് എത്തിയ ശേഷം ഇയാളെ ഫർവാനി ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുകയായിരുന്നു.
അവിടെ വെച്ചാണ് മരണം സംഭവിച്ചത്. നിയമലംഘനം കണ്ടെത്തുന്നതിനുള്ള പരിശോധനകൾ ശക്തമായി തുടരുന്നു. റെസിഡൻസി തൊഴിൽ നിയമം ലംഘിച്ച 104 പേരെയാണ് അറസ്റ്റ് ചെയ്തത്. പർവാനിയ അൽഹമ്മദ് ക്യാപിറ്റൽ പ്രദേശങ്ങളിൽ റെസിഡൻസ് അഫയേഴ്സ് ഇൻവെസ്റ്റിഗേഷന്റെ ജനറൽ അഡ്മിനിസ്ട്രേറ്റർ നടത്തിയ പരിശോധനയിലാണ് ഇവർ പിടിയിലായത്. ഹോട്ടലുകളിൽ നടന്നുകൊണ്ടിരിക്കുന്ന പരിശോധനാ ക്യാമ്പിൽ റെസിഡൻസി നിയമം ലംഘിച്ച 2 പേരെ അറസ്റ്റ് ചെയ്തു. അബു അലിഫ ഏരിയയിൽ പ്രാദേശിക മദ്യവിൽപ്പന നടത്തിയ ഒരു ഏഷ്യൻ സ്വദേശിയെയും അറസ്റ്റ് ചെയ്തു. ഇയാളുടെ പക്കൽ നിന്ന് 70 കുപ്പി തദ്ദേശമായി നിർമ്മിച്ച മദ്യം കണ്ടെടുത്തു. അറസ്റ്റിലായ എല്ലാവരെയും തുടർ നടപടിക്കായി ബന്ധപ്പെട്ട അതോറിറ്റിക്ക് റെഫർ ചെയ്തു. ഇന്നത്തെ സ്വർണ്ണവില 1 ഗ്രാം 24 കാരറ്റ് 19 കെഡി 387 ബിൽസും 1 ഗ്രാം 22 കാരറ്റ് 18 കെഡി 750 ബിൽസും. ഇന്നത്തെ വിനിമയ നിരക്ക് 1 ദിനാറിന് 268 രൂപ 34 പൈസ. ഇന്നത്തെ വാർത്തകൾ സമാപിച്ചു. നന്ദി, നമസ്കാരം.